സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാസം കൊണ്ട് എത്ര കിലോ വരെ ഭാരം കുറയ്ക്കാം. പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ പറയാറുണ്ട്, 2 കിലോ അല്ലെങ്കിൽ 3 കിലോ വരെ കുറയ്ക്കാവും. ചിലർ പറയും 10 കിലോ കുറയ്ക്കാം, ചിലർ പറയും 7 ദിവസം കൊണ്ട് 7 കിലോ കുറയ്ക്കാം, 10 ദിവസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കും. ഇതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്, കുറേ പൊള്ളത്തരങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് മനസ്സിലാക്കി തരാം. ഭാരം കുറയ്ക്കുവാനുള്ളവർ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുവാനുള്ളവർ എല്ലാവർക്കും ഒരേപോലെയല്ല അവരുടെ ശരീരഭാരം. ചിലർ 100 കിലോ ഉണ്ടാവും, ചിലർ 120 കിലോ ഉണ്ടാവും, 140 കിലോ ഉണ്ടാവും, ചിലർ 90 കിലോ ഉണ്ടാവും, അല്ലെങ്കിൽ 80 കിലോ ഉണ്ടാവും. 70 കിലോ ഉള്ളവർക്ക് വരെ ഭാരം കുറയ്ക്കേണ്ട ആവശ്യമുള്ളവരുണ്ടാവും. അത് അവരുടെ ശരീരത്തിൻ്റെ ഹൈറ്റും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ അനുസരിച്ചായിരിക്കണം ശരീരഭാരം നിർണ്ണയിക്കേണ്ടത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു മാസം കൊണ്ട് 10 കിലോ വരെ ഭാരം കുറയ്ക്കാം, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം 100 കിലോയോളം ഭാരമുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് കറക്റ്റായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് 10 കിലോ വരെ ഭാരം കുറയ്ക്കാം. ശരീരഭാരം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഫാറ്റാണ് അതിൽ നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 120 കിലോ അല്ലെങ്കിൽ 130 കിലോ ഉള്ള ഒരാൾക്ക് ഒരു പക്ഷേ 15 കിലോ വരെയൊക്കെ കുറയ്ക്കാൻ സാധിച്ചേക്കും. എൻ്റെ ഈ ഡയറ്റ് പ്ലാൻ കേട്ടിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് ഒരു വ്യക്തി, അദ്ദേഹം മലപ്പുറത്തുള്ള വ്യക്തിയാണ്, എനിക്ക് ഓരോ ആഴ്ചയിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് തരാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാസം കൊണ്ട് 35 ദിവസം കൊണ്ട് ആണ് അദ്ദേഹം എനിക്ക് ലാസ്റ്റ് ഇത് തന്നത്. 35 ദിവസം കൊണ്ട് 14 കിലോ കുറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ട് ഒരു 12 കിലോ വരെ കുറച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് 110 കിലോ ആയിരുന്നു. അങ്ങനെ കുറയ്ക്കുന്നത് കൊണ്ട് ഒരു വിധത്തിലും യാതൊരുവിധ ആരോഗ്യ പ്രശ്നവുമില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടും ആ വ്യക്തിയുടെ. കാരണം ശരീരത്തിൽ അമിതഭാരം ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹൃദയത്തിന് ഓവർലോഡാണ്, രക്തക്കോളുകൾക്ക് ഓവർലോഡാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഡാമേജ് ആവാനുള്ള നിലയിലായിരിക്കും പലർക്കും അമിതഭാരം ഉണ്ടാകുമ്പോൾ. ആ അമിതമായിട്ടുള്ള ഫാറ്റ് ശരീരത്തിൽ നിന്നും പതുക്കെ പതുക്കെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് റിമൂവ് ചെയ്താലും കുഴപ്പമില്ല, അത് ഹൃദയത്തിനെയും രക്തക്കോളുകളെയും ആയാസരഹിതമാക്കും. അതിന് വളരെ സ്മൂത്തായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, ശരീരത്തിൽ നിന്ന് മസിൽ ലോസ് വരുമെന്നൊക്കെ പറഞ്ഞ് പലരും പേടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഇതുപോലെ കുറയ്ക്കുന്നത് കൃത്യമായിട്ടുള്ള ഡയറ്റ്, ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കണം. അത്യാവശ്യം കുറച്ച് എക്സസൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഡയറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച്, കറക്റ്റായിട്ടുള്ള പോഷകഗുണമുള്ള ഭക്ഷണമെല്ലാം കഴിച്ച്, കാർബോഹൈഡ്രേറ്റ് എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ കുറയ്ക്കുകയാണെങ്കിലും ഒരു പക്ഷേ എക്സസൈസ് ഇല്ലാതെ തന്നെ ചിലർ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ശരീരത്തിന് ഒരു ദൂഷ്യവുമില്ല എന്ന് മാത്രമല്ല വളരെയധികം ഗുണമാണുള്ളത്. ഇനി ഇത് 90 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഞാൻ പറയുന്നു, ഒരു 8-10 കിലോ വരെ വേണമെങ്കിൽ കുറയ്ക്കാം, നന്നായിട്ട് വർക്കൗട്ടും നന്നായിട്ട് ഡയറ്റും ചെയ്യുകയാണെങ്കിൽ. അനി അത് 80 കിലോ അല്ലെങ്കിൽ 70 കിലോ ആകുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കുറയും. 70 കിലോ ഉള്ള ഒരാൾക്ക് ഒരു പക്ഷേ 5 കിലോ 6 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ധാരാളമായി. ഇനിയും അത് 1 കിലോ 2 കിലോ ആണ് കുറയ്ക്കുന്നതെങ്കിൽ അതുകൊണ്ടും കുഴപ്പമില്ല, സ്ലോവിൽ കുറയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ 70 കിലോ ഒരാൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ 10 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ. അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 70 കിലോ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് 70 കിലോ ഭാരമെന്നുള്ള ഒത്തിരി അമിത ഭാരമൊന്നുമല്ല. എന്നാൽ പോലും അവർ ഒരു മാസം കൊണ്ട് കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്ത് എത്ര വെയിറ്റ് കുറച്ചാലും അതിൽ ആവശ്യമുള്ള ഭക്ഷണത്തിനുള്ള പോഷകഗുണങ്ങളെല്ലാം ഉള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നതെങ്കിൽ എത്ര വെയിറ്റ് കുറച്ചാലും അത് നല്ലതാണ്, ഒരു ഹാനികരവുമല്ല. ഞാൻ ഫാസ്റ്റസ്റ്റ് ഫാറ്റ് കട്ടിംഗ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് ഏകദേശം 100 കിലോ ഉള്ള ഒരാൾ ഉദ്ദേശിച്ചിട്ടാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷണം 70 കിലോ ഉള്ള ഒരാൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. 70 കിലോ ഭാരമുള്ള ഒരാൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരുടെ ആനുപാതികമായിട്ട് അവർക്കുള്ള കാർബോഹൈഡ്രേറ്റ് ആവശ്യമനുസരിച്ച് കൂട്ടണം. പ്രത്യേകിച്ച് ഭാരം കുറയ്ക്കുവാനുള്ള ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രി ഒരു കാരണവശാലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക. അതായത് ധാന്യങ്ങളോ കിഴങ്ങ് വർഗ്ഗങ്ങളോ സ്വീറ്റ്സോ അല്പം പോലും കഴിക്കാതിരിക്കുക. രാത്രി മറ്റ് നോൺ വെജും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ സാലഡ്സോ ഒക്കെ ധാരാളം കഴിക്കാം.
കാരണം രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് പരമാവധി കാർബോഹൈഡ്രേറ്റ് കൊടുക്കാതിരിക്കുക. രാത്രി നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ആവശ്യം കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ നമുക്ക് വിശക്കാതിരിക്കണമെങ്കിൽ അല്പം ഭക്ഷണം വേണം. അതിനുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക. ഞാൻ കൊടുത്തിരിക്കുന്ന ഡയറ്റ് പ്ലാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ റീസണബിളായിട്ട് ഓരോരുത്തരും മാറ്റേണ്ട രീതിയിൽ മാറ്റം വരുത്തണം. അത് പ്രധാനമായിട്ടും നോൺ വെജ് ഡയറ്റാണ് പറയുന്നത്. പക്ഷേ ഈ നോൺ വെജ് ഡയറ്റിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈക്വൽ എമൗണ്ട് സാലഡ്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ആഡ് ചെയ്യണം. കാരണം നോൺ വെജ് മാത്രമായിട്ട് നമ്മുടെ വയറിന് ഇഷ്ടമല്ല, അതിന് ഫൈബർ ഫുഡ് കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സാലഡ്സ് ഉൾപ്പെടുത്തി വേണം ഏത് നോൺ വെജും കഴിക്കുവാൻ. അതുപോലെ തന്നെ നോൺ വെജിൻ്റെ കൂടെ വെയിറ്റ് കുറയ്ക്കുവാൻ, കൂടുതൽ അമിതമായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അല്പം പോലും കാർബോഹൈഡ്രേറ്റ് കയറ്റാതിരിക്കുക. വെയിറ്റ് കുറയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ പലരും അരി മാത്രം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാറ്റി വെച്ചിട്ട് അതിന് പകരം ധാരാളം മറ്റുള്ള ഓട്സും അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനെ തീർത്ത് വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അതിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. മില്ലറ്റ്സ് ആയാലും ഓട്സ് ആയാലും അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി അരിയേക്കാൾ ഗുണമുണ്ടാവാം. ഇതറിയാതെ ധാരാളം ഓട്സ് വൈകുന്നേരങ്ങളിൽ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള ധാരണ വേണ്ട. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. മാജിക് ജിം ഞാൻ ഡിസൈൻ ചെയ്ത് പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്ത 35 തരം വ്യായാമങ്ങൾ ചെയ്യാവുന്ന ഹോൾ ബോഡി എക്സസൈസ് മെഷീൻ. വനിതകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ജിമ്മിൽ പോകാതെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ജോയിൻസിനെയും ബലപ്പെടുത്തുവാൻ ഉതകുന്ന മാജിക് ജിം ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. 10 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന പലതരം മെഷീനറികളിലായി മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും വെറും 43,000 രൂപ മാത്രം വില വരുന്ന ഈ മാജിക് ജിമ്മിൽ ചെയ്യാവുന്നതാണ്. അതിലുപരിയായി ആകെ 20 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളൂ. ഈ മാജിക് ജിമ്മിൽ ഓരോ എക്സസൈസുകളും ആവശ്യത്തിനനുസരിച്ച് ഭാരം കൂട്ടിക്കൂട്ടി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വയറിനുള്ള എക്സസൈസ് ആയാസമില്ലാതെ തന്നെ ഈ മെഷീനിൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല കാർഡിയോ എക്സസൈസായ ക്രോസ് വാക്കിംഗ് മാജിക് ജിമ്മിൽ മണിക്കൂറുകൾ ചെയ്താലും മടുപ്പ് വരുന്നില്ല. നടത്തിയേക്കാൾ ഉപരി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വർക്ക് ചെയ്യുന്നു.